എസ് എഫ് ഐയുടെ കാലനായി അവതരിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതായത് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഇരുപത്തിരണ്ടുകാരനായ സിദ്ധാർത്ഥിനെ ഏതൊക്കെ തരത്തിലാണ് എസ് എഫ് ഐ ക്രൂരമായും പൈശാചികമായും എസ് എഫ് ഐയിലെ നരഭോജികൾ അവനെ മരണത്തിലേക്ക് നയിച്ചത് അതുപോലെ തന്നെ അവരുടെ ചെയ്തികളെല്ലാം ഇല്ലാതാക്കാൻ തന്നെയാണ് ഗവർണർ തുനിഞ്ഞിറങ്ങുന്നത് ഒരുപക്ഷെ ഞങ്ങൾ എസ് എഫ് ഐയെ സംരക്ഷിക്കില്ല എന്ന ഗോവിന്ദൻ മാസ്റ്ററെ കൊണ്ട് പറയിപ്പിച്ചതുപോലും ഗവർണറുടെ ഇത്തരം നിലപാടുകൾ കണ്ട് ഭയന്നാണ് എസ് എഫ് ആരും ശ്രമിക്കണ്ട ശ്രമിക്കണ്ടായെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ഒരുപക്ഷെ ഗവർണറുടെ നിലപാടുകൾ കണ്ടിട്ടാകാം പക്ഷേ ബ്ലഡി ക്രിമിനൽസ് എന്ന ഗവർണർ വിളിച്ച എസ് എഫ് ഐ ക്രിമിനൽസിൻ്റെ സ്വഭാവങ്ങൾ തന്നെയാണ് അവർ ഓരോരോരുത്തരത്തും കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയ കുത്തി നിറച്ചുകൊണ്ട് അവിടുത്തെ കുട്ടികളെ ഭയപ്പെടുത്തിക്കൊണ്ട് പഠന വിധേയമായ ഒരു അന്തരീക്ഷമല്ല ഇവർ ഒരു ക്യാമ്പസിലും ഇവർ ഭരിക്കുന്ന ഒരു ക്യാമ്പസുകളിലും ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇവർക്ക് ഏറെ സ്വാധീനമുള്ള ക്യാമ്പസുകളിൽ ഇടിമുറികളുണ്ട് ഇവർ പറയുന്നതിനെ എതിർത്താരെങ്കിലും പറയുകയോ മറ്റു യൂണിറ്റുകൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിറ്റുകൾ യുവജന സംഘടനകളുടെ യൂണിറ്റുകൾ അവിടെ തുടങ്ങാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവരെയൊക്കെ കടന്നാക്രമിക്കുകയും അവരെയൊക്കെ ഇടിമുറിയിലേക്ക് കൊണ്ടുവന്ന ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു രീതി ആ ഇടിമുറികൾ ആദ്യം പൊടിച്ചെറിയും പറപ്പിക്കുമെന്ന് തന്നെയാണ് ഗവർണർ പറയുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലും സിദ്ധാർത്ഥ് അനുഭവിച്ച വേദനകൾ സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തെളിഞ്ഞതാണ് ഓരോ എല്ലുകൾ പൊടിഞ്ഞു പൊട്ടിയിട്ടുണ്ട് ആ ചെറുപ്പക്കാരന് എത്രത്തോളം മാനസികമായും ശാരീരികമായും വേദന അനുഭവിച്ചിട്ടാകും മരണത്തിലേക്ക് മരണത്തിലേക്കെത്തിയതാ എന്നൊന്ന് ആലോചിച്ചു നോക്കണം എസ് എഫ് ഐ കേരളത്തിലെ ക്യാമ്പസുകളിൽ കാട്ടിക്കൂട്ടുന്ന ഈ ക്രൂരതകൾ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ മുതൽ തുടച്ചു നീക്കപ്പെട്ടേണ്ട നിരവധി നേതാക്കൾ എസ് എഫ് ഐയിലുണ്ട് ആർഷോ പിടികിട്ട പുള്ളിയാളാ കോടതി വരെ ഇടക്കി ജയിലിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ പിടികിട്ട പുള്ളിയാണ് എന്നിട്ടും ചാനലുകളിൽ വന്നിരുന്ന ഒരു കൂസലുമില്ലാതെ ന്യായീകരണങ്ങൾ നടത്തുന്നു ആർഷോയെ കണ്ടതായിട്ട് പോലും കേരളത്തിലെ പോലീസുകാർ നടിക്കുന്നില്ല പ്രത്യേകിച്ച് കൊച്ചിയിലെ പോലീസുകാർ നടിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ പരിപ്പ് വേവില്ല എന്ന് ഗവർണറോട് പറഞ്ഞ എസ് എഫ് ഐക്കാരോട് ഗവർണർ തിരിച്ചു പറയുകയാണ് നിൻ്റെയൊക്കെ ഒരു പരിപ്പും ഇനി ഒരു ക്യാമ്പസുകളിലും വേവില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ക്രിമിനലിസം കാണിക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ വേരോടെ പിഴുതെറിയാൻ ഞാൻ മുന്നിൽ തന്നെയുണ്ടാ സിദ്ധാർത്ഥിൻ്റെ ഗതി ഇനി ഒരു കുട്ടികൾക്കും ഉണ്ടാവരുത ഒരച്ഛനും അമ്മയും ഇങ്ങനെ നിൻ്റെയൊക്കെ പൈശാചികമായ ക്രൂരമായ ചെയ്തികൾ കണ്ട ഒരച്ഛനും അമ്മയും വേദനിക്കരുതാ ഒരച്ഛനും അമ്മയ്ക്കും മക്കളെ നഷ്ടപ്പെടരുത് അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐയുടെ കാലനായി ഗവർണർ അവതരിച്ചിരിക്കുന്നത് എസ് എഫ് ഐയെ നിരോധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എസ് എഫ് ഐ മാത്രമല്ല ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയങ്ങളെപ്പോഴും മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് ഒരു സൗഹൃദമായ അന്തരീക്ഷം കൂടി സൃഷ്ടിക്കാനും കുട്ടികളെ പഠനത്തിന് സഹായിക്കാനും അവരോടൊപ്പം സൗഹൃദമായി പോകാനും വേണ്ടി മാത്രമാകണം രാഷ്ട്രീയങ്ങൾ അവരെ കൂടുതൽ സാമൂഹിക ബോധത്തിലേക്ക് കൊണ്ടുവരാനും ഇതാ അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അവരെ ഉപദ്രവിച്ചു പലരെയും ക്രിമിനൽ ക്രിമിനലാക്കിക്കൊണ്ട് കഞ്ചാവിനും മയക്കുമരുന്നിനും മറ്റു പലതിനുമൊക്കെ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമായി ക്യാമ്പസ് രാഷ്ട്രീയങ്ങൾ മാറരുത് എന്തായാലും എസ് എഫ് ഐയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഇത് എസ് എഫ് ഐക്ക് മാത്രമുള്ളതല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന പ്രസ്ഥാനങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണ് അതായത് ഇനി ആര് കാണിച്ചാലും ഇങ്ങനെ തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രതികരണം ഞങ്ങൾ ഇങ്ങനെ തന്നെയാകും പ്രതികരിക്കുന്നത് ഇടപെടലുകൾ ശക്തമായി തന്നെ ഉണ്ടാകും ഇനി ഒരു സിദ്ധാർത്ഥം ഇവിടെ ഉണ്ടാകരുത് ഇനി ഒരു സിദ്ധാർത്ഥമാരും ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും പീഡനം അനുഭവിച്ച് മരിക്കരുത് അവരുടെ അച്ഛനമ്മമാർ കരയരുത് ഓർത്ത് എന്തായാലും എസ് എഫ് ഐ തൽക്കാലം ക്യാമ്പസുകളിൽ വേണ്ട